നമസ്കാരം. രാവിലെ ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോൾ വീട് മലവെള്ള പാച്ചിലിൽ ഒലിച്ചുപോയ വാർത്ത കേൾക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. വീട്ടിലുണ്ടായിരുന്ന സകലതും പ്രളയം കൊണ്ടുപോയി. നിമിഷം നേരം കൊണ്ട് പ്രളയം ആർത്തലച്ചു വന്നപ്പോൾ വീടിന് മുകളിൽ കയറി നിൽക്കുകയും വെള്ളം വീടിൻ്റെ മുകളിലേക്ക് വരുന്നത് കണ്ട് ഭീതിയോടും നിസ്സഹായതയോടും കൂടി നിൽക്കേണ്ടി വന്ന മനുഷ്യരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ജീവിതമാർഗങ്ങൾ എല്ലാം ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് തകർന്ന് തരിപ്പണമായവരും ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവരുമൊക്കെ നേരിടുന്ന മാനസികാഘാതം എത്രത്തോളം ഉണ്ടാകും? എല്ലാ ദുരന്തങ്ങളിലും ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് സാധാരണക്കാരാണ്. രണ്ടു മൂന്ന് ദിവസം മാധ്യമങ്ങളിൽ പ്രളയ വാർത്തകൾ നിറയും. രാഷ്ട്രീയക്കാരും മന്ത്രിമാരും എല്ലാം വാഗ്ദാനങ്ങളുമായി എത്തും. പ്രളയം നേരിടുന്നത് പഠിക്കാൻ കുടുംബസമേതം യൂറോപ്പിൽ പോകുന്ന മന്ത്രിമാരും സാലറി ചലഞ്ച്, ബക്കറ്റ് പിരിവ്, കേന്ദ്ര സഹായം കിട്ടിയില്ല എന്ന് പറഞ്ഞ് പോസ്റ്റ് ഓഫീസ് ഉപരോധം തുടങ്ങിയ കലാപരിപാടികളും പതിവ് പോലെ നടക്കും. പിരിച്ചു കിട്ടുന്നതിൽ നിന്ന് കുറെ കൈയിട്ട് വാരുകയും ചെയ്യും. സത്യത്തിൽ ചിലർക്ക് ദുരന്തങ്ങൾക്ക് ഒരു ചാകരയാണ്. അതാണ് മുൻകാലങ്ങളിൽ ദുരന്ത സമയത്തും അതിനുശേഷവും നമ്മൾ കണ്ടതും. കേരളത്തിന്റെ കാലാവസ്ഥ മാറുന്നു. വലിയ മഴ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പെയ്തിറങ്ങുന്ന പ്രതിഭാസമാണ് ദുരന്തം വിതയ്ക്കുന്നത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. മാധവ് ഗാഡ്ഗിൽ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ ശുപാർശ പൂർണ്ണമായും നടപ്പാക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. മലയോര മേഖലയിൽ കഴിയുന്നവർ എല്ലാം റിസോർട്ട് മാഫിയയും ക്വാറി മാഫിയയും ഭൂമാഫിയയും ഒന്നുമല്ല. പട്ടയം പോലും ഇല്ലാതെ ലക്ഷക്കണക്കിന് സാധാരണക്കാരായ മനുഷ്യർ ഇവിടെ ജീവിക്കുന്നുണ്ട്. മലവെള്ള പാച്ചിലിന്റെ ദുരിതം ഇങ്ങ് കുട്ടനാട് വരെ അനുഭവിക്കുന്നു. വരും വർഷങ്ങളിൽ ഇതിലും വലിയ ദുരന്തമായിരിക്കും കേരളത്തെ കാത്തിരിക്കുന്നത്. അപ്പോഴും സാലറി ചലഞ്ചും പിരിവും നെതർലാൻഡ് മോഡൽ പഠിക്കാൻ കുടുംബസമേതം മന്ത്രി പങ്കുവന്മാരുടെ യാത്രയും കേന്ദ്രത്തെ തെറി പറഞ്ഞ് പോസ്റ്റ് ഓഫീസ് ഉപരോധവും ഒക്കെ തന്നെയാവും ഇവിടെ നടക്കുക. നവകേരളം, റീബിൽഡ് കേരള എന്നൊക്കെ പറഞ്ഞ് കുറെ പദ്ധതികളും പ്രളയം തടയാനുള്ള മോഡലുകളുമൊക്കെ എവിടെ വരെ ആയി എന്ന് ചോദിച്ചാൽ ഉടൻ പറയും ദുരന്ത സമയത്ത് ഇങ്ങനെയൊക്കെ പറയാമോ എന്ന്. ആയിരക്കണക്കിന് കോടി രൂപ മുടക്കി നടപ്പാക്കിയ കുട്ടനാട് പാക്കേജൊക്കെ വെറും അഴിമതി മാത്രമായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഇന്നും കുട്ടനാട് നേരിടുന്ന ദുരന്തം. കഴിഞ്ഞ രണ്ട് പ്രളയത്തിലും ആയിരക്കണക്കിന് കോടി രൂപ പിരിച്ചെടുത്ത് എങ്കിലും ഇപ്പോഴും പ്രളയത്തെക്കുറിച്ച് കൃത്യമായ മുന്നറിയിപ്പ് നൽകാൻ പോലും നമുക്ക് ആകുന്നില്ല. ഉരുൾപൊട്ടിയ സ്ഥലങ്ങളിലൊക്കെ ദുരന്തമുണ്ടായി മണിക്കൂറുകൾ കഴിഞ്ഞാണ് സർക്കാർ സംവിധാനങ്ങൾക്ക് എത്താൻ കഴിഞ്ഞത് തന്നെ. കേരളം ഒരു പ്രകൃതി ദുരന്ത സോണായി മാറുന്നത് കേരളത്തിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവ് പോലും കുറയാൻ ഇടവരുത്തും എന്ന് ഉറപ്പാണ്. എല്ലാ വർഷവും ഒരേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. നന്മയുള്ള ലോഹമേ പാട്ടും പിന്നെ സ്ഥിരം ക്ലീശകളുമല്ലാതെ പ്രളയം തടയാൻ യാതൊരു പദ്ധതിയും ഇല്ല എന്നതാണ് ഇവിടെ യാഥാർത്ഥ്യം. ചുരുക്കത്തിൽ നമ്മൾ ഒന്നും പഠിച്ചില്ല എന്നതാണ് വസ്തുത. പാത്തുമ്മയുടെ ആടും ശാരദ ചേച്ചിയുടെ കമ്മലും അഞ്ചു വയസ്സുകാരൻ ജോമോൻ സൈക്കിൾ വാങ്ങിക്കാൻ വെച്ച പൈസയും ഒക്കെയാകും ഇനിയുള്ള ദിവസങ്ങളിലെ വാർത്തകൾ. ജനങ്ങൾക്ക് വേണ്ടത് ദുരന്തമുണ്ടായാൽ ഉടൻ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായം തരൂ എന്ന് പറയുന്ന ഒരു ഭരണകൂടത്തെയല്ല. ദുരന്തമുണ്ടാകാതെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയുന്നവരെയാണ് നാടിനാവശ്യം. ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമ്മളെ രക്ഷിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണ്. ഓരോരുത്തരും സ്വയം രക്ഷിക്കുക തന്നെ അത്രയേ മാർഗമുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.